ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിൽ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് അക്കമിയായിട്ട് നമ്മുടെ BGMI-യിലും PUBG-യിലും വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൻ്റെ ലീക്സ് ആണ്. നിലവിൽ ഇപ്പം നമ്മുടെ BGMI-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റം ക്രേറ്റ് ആണ്. ഈ ഒരു കസ്റ്റം ക്രേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത പ്രീമിയം ക്രേറ്റ് നമ്മുടെ ഇൻ ഗെയിമിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് അപ്കമിയായിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിലുള്ള എല്ലാ റിവാർഡ്സും ആണ്. അപ്കമിയായിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൻ്റെ റിവാർഡ്സിനെ പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്കമിങ് ആയിട്ട് വരുന്ന പ്രീമിയം ക്രേറ്റിലെ ആദ്യത്തെ ഒരു ഔട്ട്ഫിറ്റ് നമുക്കിവിടെ കാണാം. ആ ഒരു ഔട്ട്ഫിറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിത്തി കാറ്ററി വരുന്ന വിൻഡേജ് ബ്രാഡ് സെറ്റ് എന്ന് പറയുന്ന സെറ്റാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ വരുന്നത്. ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ തന്നെ ഇവിടെ ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു കവറും കൊടുത്തിട്ടുണ്ട്. വിൻഡേജ് ബ്രാഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റിൻ്റെ ഒരു കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കവർ ഇവിടെ കൊടുത്തേക്കുന്നത് ലെജൻഡറി കാറ്ററിലാണ്. ആ ഒരു ഔട്ട്ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് പറ്റിയ രീതിയിലുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ചേരുന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റാണ് ആദ്യത്തെ മിത്തിക് സെറ്റായിട്ട് വരുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ വരുന്ന രണ്ടാമത്തെ ഒരു മിത്തിക് കാറ്ററി വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ഇവിടെ കാണാം. ക്യാൻഡിൽ ഗാർഡിയൻ സെറ്റ് എന്ന് പറഞ്ഞ സെറ്റാണ്. ആ ഒരു സെറ്റ് നോക്കിയാൽ വേറെ ലെവലായിട്ട് തന്നെയുള്ള സെറ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു ഹെഡ് ഗിയർ ഇവിടെ തരാം, ഒരു കവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കവർ നമുക്ക് ലെജൻഡറി കാറ്ററിലാണ് വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഗാർഡിയൻ സെറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റാണ് നമ്മൾ ആദ്യം കാണിച്ച ഒരു ഔട്ട്ഫിറ്റിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. രണ്ട് മിത്തിക് കാറ്ററി വരുന്ന ഔട്ട്ഫിറ്റാണ് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. പ്രധാനമായിട്ട് ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ മിത്തിക് കാറ്ററിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ മിത്തിക് കാറ്ററിലുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല പാടാണ്. മിത്തിക് കാറ്ററിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പിന്നീട് നമുക്ക് ലെജൻഡറി കാറ്ററി വരുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെയാണ് നമ്മുടെ ഈ ഒരു M7-ൻ്റെ സ്കിന്. M7-ൻ്റെ സ്കിന്നാണ് മെയിൻ ആയിട്ട് ഒരു വെപ്പണിൻ്റെ സ്കിന്നാണ് ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ വരുന്നത്. ഈ ഒരു M7-ൻ്റെ നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഗോൾഡൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ലെജൻഡറി കാറ്ററി വരുന്ന M7-ൻ്റെ സ്കിൻ അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് അടുത്തായിട്ട് ലെജൻഡറി കാറ്ററി വരുന്നത് ഹെൽമെറ്റിൻ്റെ സ്കിന്നാണ്. ഫെയറി ലാൻഡ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞൊരു ഹെൽമെറ്റിൻ്റെ സ്കിന്നും നമുക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെൽമെറ്റിൻ്റെ സ്കിൻ നോക്കിയാലും നല്ല പ്രീമിയം ലെവൽ തന്നെ നിൽക്കുന്ന ലെവൽ 1, ലെവൽ 2, ലെവൽ 3 നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റിൻ്റെ സ്കിൻ തന്നെ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിൻ നമുക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ സ്പ്രിംഗ് പാരച്യൂട്ട് എന്ന് പറഞ്ഞാണ് അതിൻ്റെ നെയിമും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ എപ്പിക് കാറ്ററിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വലിയ പ്രീമിയം ലെവലായിട്ടുള്ള പാരച്യൂട്ട് കാര്യങ്ങളൊന്നുമല്ല. പിന്നീട് നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു വെപ്പണിൻ്റെ സ്കിൻ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു തോംസൻ്റെ സ്കിന്നാണ്. വിൻറ്റേജ് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു തോംസൻ്റെ സ്കിന്നാണ് നമുക്ക് ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. അതും ലെജൻഡറി കാറ്ററിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കൈസപ്പ് ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ കൊടുത്തേക്കുന്ന ലെജൻഡറി കാറ്ററിലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ കുറച്ചേറെ റിവാർഡ്സും കൂടെ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ ആഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫൈനൽ ഫോംസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് കൂടാതെ നമുക്കൊരു ഓർണമെൻറ്റ് സ്കിന്നെ അവിടെ കാണാം. ആ ഒരു ഓർണമെൻറ്റ് സ്കിന്നും നമുക്ക് ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ ഏതെങ്കിലും ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ പ്രീമിയം ക്രേറ്റിൽ വരാറുണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ഏതെങ്കിലും ഒക്കെ ഐറ്റംസും നമ്മുടെ പ്രീമിയം ക്രേറ്റിൽ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ അപ്കമിങ്ങായിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൻ്റെ റിലീസ് ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റം ക്രേറ്റ് നമ്മുടെ ഇൻ ഗെയിമിൽ 8 ദിവസം കൂടാണ് ഉള്ളത്. ഈ ഒരു 8 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മുടെ അപ്കമിങ്ങായിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റ് വരാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ടുള്ള റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ മാസം 22-നുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രീമിയം ക്രേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ ഗെയിമിൽ വരുന്നതാണ്. കാരണം കസ്റ്റം ക്രേറ്റ് തീരുന്ന ഉടനെ തന്നെ പ്രീമിയം ക്രേറ്റ് ആണ് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.